ആണ് നമ്മുടെ സ്കൂള്, എസ് എൽ വി ജെസ് പരമൂർ. ശ്രീനാരായണ ഗുരുദേവനാണ് ഭദ്രദീപം കൊളുത്തി സ്കൂളിന് തുടക്കം കുറിച്ചത്. കൂട്ടുകാരോടൊത്ത് കക്ക് കളിച്ചും കല്ല് കളിച്ചും ഗോലി കളിച്ചും ഉല്ലസിച്ച് നടന്നിരുന്ന ഒരു പഴയ തലമുറയിൽ നിന്നും വഴിമാറി മൊബൈലിലും ഇന്റർനെറ്റിലും വീഡിയോ ഗെയിമിലും മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കുട്ടികൾ എത്തി നിൽക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ സ്കൂള് രൂപീകരിച്ചിട്ട് 100 വർഷമായി. ഞങ്ങളുടെ സ്കൂളിലെ 100-ാം വാർഷികമാണ്. ഭയങ്കര ലക്കുള്ള ബാച്ചാണ് ഞങ്ങളുടെ 10-ലെ ബാച്ച്. കാരണം ഞങ്ങൾ ഇറങ്ങുന്ന ആ വർഷം തന്നെ 100-ാം വാർഷികം. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു വർഷം കൂടെ ഉള്ളൂ. ഒരു വർഷം ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചിട്ടുള്ളു. അപ്പം ഈ വർഷം തന്നെ 100-ാം വാർഷികം. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അത് മാത്രമല്ല, പിന്നെ ഇന്ന് എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. ഇന്നുകൊണ്ട് നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഇന്ന് ഗ്രൂപ്പ് ഡാൻസ് ആണ്. എനിക്ക് ഇന്ന് ഗ്രൂപ്പ് സോങ്, നാളെ എനിക്ക് ഗ്രൂപ്പ് ഡാൻസ്. അപ്പോൾ എന്നെ ഒരുങ്ങിയിട്ട് അങ്ങ് ചെല്ലാൻ പറഞ്ഞു. ഇവിടെ സ്കൂളിൽ ചെന്നിട്ട് ഒരുക്കാൻ മതി എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. പരമൂർ 1923 ഞങ്ങൾ സ്കൂൾ സ്ഥാപിച്ചത്. ശ്രീനാരായണ ഗുരുദേവനാണ് ഭദ്രദീപം കൊളുത്തി സ്കൂളിന് തുടക്കം കുറിച്ചത്. ആദ്യമൊക്കെ ഇതൊരു മിക്സഡ് സ്കൂളായിരുന്നു, ബോയ്സും ഗേൾസും ഉണ്ടായിരുന്നു. പിന്നെ അത് ഇപ്പം ഗേൾസ് സ്കൂളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്കൂളാണ്. ഞാൻ ഇതുവരെ പഠിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂൾ ഇതാണ്. 5 വർഷം ഞാൻ ഇവിടെ പഠിച്ചതാണ്. പിന്നെ ഇവിടെ ടീച്ചർമാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാ കാര്യത്തിലും ടീച്ചേഴ്സൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ്. പഠിത്തത്തിന് മാത്രമല്ല, സ്പോർട്സ്, ആർട്സ് അങ്ങനെ എല്ലാത്തിനും ടീച്ചർമാർ ഭയങ്കര സപ്പോർട്ടാണ്. വോളിബോള്, ബാഡ്മിൻ്റൺ, ഹോക്കി, ഖോഖോ, കബഡി, അങ്ങനെ കുറേ സ്പോർട്സ് ഐറ്റംസൊക്കെ സ്കൂളിൽ നിന്ന് ജില്ലാ, സബ് ജില്ലാ, സ്റ്റേറ്റ് അങ്ങനെ പോയായിരുന്നു. ഞാൻ 9-ാം ക്ലാസ്സിൽ ബാഡ്മിൻ്റണിന് പോയി, ജില്ല വരെ ഞാൻ പോയി. 10-ൽ പോയില്ല. ആർട്സിലും ഞാൻ 6 ഒപ്പന ഉണ്ടായിരുന്നു. 7-8 കൊറോണ ആയിരുന്നു. പിന്നെ 9-ൽ ഞാൻ ഒപ്പനയ്ക്ക് പോയി, ജില്ല വരെ പോയി. 10 ആയത് കൊണ്ട് ഇത്തവണ ആഴ്ചയിലെ സ്പോർട്സിനൊന്നും ചേർന്നില്ല. അപ്പോൾ 2024 ജനുവരി 21, 22 തീയതിയിലായിരുന്നു ഇവിടുത്തെ 100-ാം വാർഷികവും ആനുവൽ ഡേയും. 2 ദിവസമായിട്ടായിരുന്നു പരിപാടികളെല്ലാം. റെഡിയാവാണ്. എനിക്ക് ഇന്ന് സംസ്കൃതം ഗ്രൂപ്പ് സോങ്ങും എനിക്ക് നാളെ ഡാൻസ്. കുഞ്ഞിക്കിന്നാണ് ഡാൻസ്. പിന്നെ ഞങ്ങൾ സ്കൂളിൽ സ്റ്റുഡൻസിന് ഫോൺ അലൗഡ് അല്ല. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ചേച്ചി പൂർവ്വ വിദ്യാർത്ഥിയാണ്, ഞങ്ങളുടെ സ്വന്തം ഒരു ചേച്ചി. ആ ചേച്ചി സ്കൂളിൽ വരുന്നുണ്ട്. അപ്പൊ ആ ചേച്ചി കുറച്ച് വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞു.
പിന്നെ അമ്മ അച്ഛനും വരുന്നില്ല, കുടുംബശ്രീത്തിന്റെ ഉത്സവമാണ്. അപ്പം അവിടെ എല്ലാവരും വരുന്നോണ്ട് അമ്മ അച്ഛനും അങ്ങോട്ട് പോകും, ഇപ്പൊ സ്കൂളിൽ വരത്തില്ല. ഞങ്ങൾക്കൊണ്ട് പറ്റുന്ന കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുള്ളൂ, ഇല്ല എടുക്കാൻ പറ്റു. ഇന്ന് ആ കുടുംബശ്രീ നമുക്ക് ഡാൻസ് ഉണ്ട്, ഡാൻസ് ഉണ്ട്. എനിക്ക് കൊറേ കഴിഞ്ഞായിരിക്കും എന്റെ പ്രോഗ്രാം, 10 ആയതുകൊണ്ട് ഒരുപാട് ലാസ്റ്റ് ആയിരിക്കും എന്റെ പ്രോഗ്രാം. എനിക്ക് ഫസ്റ്റ് ആയിരിക്കും, 5 ആയതുകൊണ്ട് ആദ്യമായിരിക്കും പ്രോഗ്രാം. അപ്പം ഇവള് പ്രോഗ്രാം കഴിഞ്ഞോടനെ വീട്ടങ്ങ് പോവും. പിന്നെ ഞാൻ കൊറേ നേരം അവിടെ നിന്ന് എന്റെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പതുക്കെ വരും തിരിച്ചു പോകത്തുള്ളൂ. അപ്പൊ അത കഴിഞ്ഞിട്ട് പെട്ടെന്ന് റെഡി ആവുകയാണ് അടുത്ത ഡാൻസിന് കളിക്കാൻ. അപ്പൊ ഒരുങ്ങിട്ടാണ്. ഉല്ലസിച്ച് നടന്നിരുന്ന ഒരു പഴയ തലമുറയിൽ നിന്നും വഴിമാറി മൊബൈലിലും ഇന്റർനെറ്റിലും വീഡിയോ ഗെയിമിലും മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കുട്ടികൾ എത്തി നിൽക്കുന്നത്. മണ്ണിനെ അറിയാതെ പ്രകൃതിയെ അറിയാതെ അവരുടെ കുട്ടിക്കാലം കടന്നു പോവുകയാണ്. പഴയ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലും പുതിയ കാലത്തിന്റെ ചടുലതയുമായി നമ്മുടെ കുരുന്നുകൾ ഇതാ നിങ്ങൾക്ക് മുന്നിൽ. Thank you.
ഡ്രിങ്ക് മേടിച്ചാണ് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഇവിടെ സ്കൂളിലെ കുട്ടികളും പേരൻസും ഒക്കെ ചേർന്ന് ഒരു തട്ടുകട ആ ഒരു സെറ്റപ്പ് ഉണ്ട്. ഞങ്ങളുടെ സ്കൂളിലെ തന്നെ കുട്ടികൾ പടം വരയ്ക്കുകയും കവിത എഴുതുകയും കഥ എഴുതിയൊക്കെ ചെയ്തൊരു ഒരു മാഗസീൻ പോലത്തെ ഒരു ബുക്കാണ്. നക്ഷത്രങ്ങളുടെ പള്ളിക്കൂടം. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ തീരുവാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.